കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ വിമർശനവും പ്രതിഷേധവും ഒക്കെയായി നേതാക്കളും അണികളും രംഗത്തെത്തിയത് നേതൃത്വത്തിന് തലവേദനയായി. വി എം സുധീരൻ മുതൽ ലതിക സുഭാഷ് വരെ രംഗത്തെത്തി. പലയിടങ്ങളിലും അർഹതപ്പെട്ട ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ഒഴിവാക്കപ്പെട്ടുവെന്നാണ് സുധീരൻ പറഞ്ഞത്. പാർട്ടിയേക്കാൾ വ്യക്തി താൽപ്പര്യവും ഗ്രൂപ്പ് താൽപ്പര്യവുമാണ് ഉണ്ടായത്. ജനങ്ങളുടെ പ്രതീക്ഷയെ തല്ലിക്കെടുത്തുന്ന നടപടി ഇത് കൈകാര്യം ചെയ്ത നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും സുധീരൻ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായ ലതിക സുഭാഷ് പദവിയിൽ നിന്നും രാജിവെച്ച് തല മൊട്ടയടിച്ചാണ് പ്രതിഷേധിച്ചത്. സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്തിയില്ല. ഏറ്റുമന്നൂർ മണ്ഡലം താൻ ഏറെ ആഗ്രഹിച്ചു, പക്ഷേ കിട്ടിയില്ല. കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിൽ വെച്ച് പൊട്ടിക്കരയുന്ന സഹപ്രവർത്തകരാൽ ചുറ്റപ്പെട്ട് ലതിക പൂർണ്ണമായും തൻ്റെ തല മുണ്ടനം ചെയ്യുകയായിരുന്നു. കേരള കോൺഗ്രസിന് ഏറ്റുമാനൂർ നൽകിയത് വേണമെങ്കിൽ തിരിച്ചെടുക്കാമായിരുന്നു. ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നും അക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും ലതിക സുഭാഷ് പറയുന്നു. താൻ വേറെ പാർട്ടിയിലേക്ക് പോവുകയില്ലെന്നും അവർ ആണയിട്ട് പറയുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ താൻ ഉൾപ്പെടാത്തതിൻ്റെ ദുഃഖത്തിൽ പൊട്ടിക്കരഞ്ഞ മുൻ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയ്ക്കൊപ്പം പാർട്ടി പ്രവർത്തകരും വിതുമ്പുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ലതികയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പ്രവർത്തകരും കരഞ്ഞത്. അതേസമയം കൊട്ടാരക്കര മണ്ഡലത്തിൽ ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ വിമതനായി മത്സരിക്കും. എല്ലാ ജില്ലകളിലും തങ്ങളുടേതായ സ്ഥാനാർത്ഥികളെ നിരത്തുമെന്നും ഐ എൻ ഡി യു സി ആലോചിക്കുന്നു. കുണ്ട്രയിൽ കല്ലട രമേശ് കോൺഗ്രസ് വിമതനായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. മിൽമ തെക്കൻ മേഖല ചെയർമാനായിരുന്നു കല്ലട രമേശ്. ഐ എൻ ഡി യു സിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെന്ന് ആരോപിച്ചാണ് ആർ ചന്ദ്രശേഖരൻ കൊട്ടാരക്കരയിൽ വിമതനായി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. 5 സീറ്റുകളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐ എൻ ഡി യു സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. ഇതേ തുടർന്നാണ് എല്ലാ ജില്ലകളിലും ഐ എൻ ഡി യു സിക്ക് ഓരോ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞത്. കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥി നിർണയം ഒരു നനഞ്ഞ പടക്കമായിപ്പോയി. ജില്ലാ പഞ്ചായത്ത് അംഗം രശ്മിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. രശ്മി കുളക്കട പഞ്ചായത്തിൽ മത്സരിക്കാൻ വരുമ്പോഴാണ് നാട്ടുകാർ പോലും അറിയുന്നത്. ചേർത്തല സ്വദേശിയായ രശ്മി വിവാഹശേഷമാണ് കുളക്കടയിൽ താമസമാകുന്നത്. കുളക്കട പഞ്ചായത്തിൽ മെമ്പറായതിനു ശേഷമാണ് കലയപുരം ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്നത്. ആദ്യം സംവരണ ഡിവിഷനുമായിരുന്നു, പിന്നെ എന്നും എക്കാലത്തും യു ഡി എഫിൻ്റെ സ്വാധീനമുള്ള ഡിവിഷനാണ് കലയപുരം. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് ജനറൽ ഡിവിഷനായപ്പോഴും രശ്മി ജയിച്ചു കയറിയത്. കലയപുരം ഡിവിഷനിലല്ലാതെ മറ്റൊരു പഞ്ചായത്തിൽ പോലും ആരും അറിയാത്ത രശ്മി കൊടുക്കുന്നിൽ സുരേഷിൻ്റെ നോമിനിയായിട്ടാണ് സ്ഥാനാർത്ഥിയായത്. വിഷ്ണുനാഥിനെയും ചന്ദ്രശേഖരനെയും അഡ്വക്കേറ്റ് ബ്രിജേഷ് എബ്രഹാമിനെയും വെട്ടിമാറ്റിയാണ് കൊടുക്കുന്നിൽ ഏറെ സ്വാധീനം ചെലുത്തി രശ്മിയെ നിർത്തുന്നത്. ആദ്യ ലിസ്റ്റിലുണ്ടായിരുന്ന ആരെങ്കിലും മത്സരിച്ചാൽ, അവർ ജയിച്ചു പോയാൽ കൊട്ടാരക്കരയിൽ 2 അധികാര കേന്ദ്രങ്ങളുണ്ടാകും. കൊടുക്കുന്നിൽ സുരേഷിൻ്റെ പ്രഭാവത്തിന് മങ്ങലേൽക്കും. രശ്മിയാണെങ്കിൽ രാവിലെ വോട്ടെണ്ണാൻ പെട്ടി തുറക്കുമ്പോഴേ തോൽവി സമ്മതിച്ച് വീട്ടിൽ പൊയ്ക്കൊള്ളും. കൊട്ടാരക്കര മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ എൻ ബാലഗോപാലാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ കൊട്ടാരക്കരക്കാർക്ക് അറിയാവുന്ന ബാലഗോപാൽ കൊട്ടാരക്കരയിലെ വോട്ടർമാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ബാലഗോപാൽ ഇത്തവണ ഏറ്റവും കുറഞ്ഞത് 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്.